ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യു ഇ ടി. ഇന്നത്തെ വീഡിയോ നമ്മൾ പുതുതായ ഒരു യൂണിവേഴ്സിറ്റിയെ പരിചയപ്പെടാൻ പോവുകയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലെ പൂസയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1905 സ്ഥാപിതമായ ഈ ഒരു യൂണിവേഴ്സിറ്റി റൂറൽ ക്യാമ്പസിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഇതൊരു പബ്ലിക് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റി UGCയുമായിട്ടും ICAR AIU എന്നിവയുമായി അക്കാഡമിക് അഫിലിയേഷൻ നിലനിർത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇമ്പീരിയർ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്. അമേരിക്കക്കാരനായ ഹെൻറി ഫിപ്സിന്റെ സാമ്പത്തിക സഹായത്തോടെ 1905 ഏപ്രിൽ 1 കഴ്സൺ പ്രഭുവാണ് ഇന്ത്യയിൽ കാർഷിക സ്ഥാപനത്തിന്റെയും കോളേജിന്റെയും തറക്കല്ലിട്ടത്. ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലെ പൂസയിലാണ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. കഴ്സൺ പ്രഭുവിന്റെ പിൻഗാമിയായിരുന്ന മിന്റോ പ്രഭുവായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ വാസ്തുവിദ്യ പിന്നീട് നയിച്ചിരുന്നത്. 1918 പൂസയ്ക്ക് സാമ്രാജ്യത്തെ പദവിയും കൂടാതെ ഇമ്പീരിയർ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരും ലഭിച്ചു. 1934 ബീഹാറിലെ ഭൂകമ്പത്തെ തുടർന്ന് കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചപ്പോൾ ന്യൂഡൽഹിയിലെ പുതിയ ഒരു ക്യാമ്പസിലേക്ക് യൂണിവേഴ്സിറ്റിയെ മാറ്റി. ഒടുവിൽ 2016 മെയ് 11 ഇന്ത്യൻ പാർലമെന്റ് കേന്ദ്ര സർവകലാശാല ബിൽ പാസാക്കി. അങ്ങനെ രാജേന്ദ്ര പ്രസാദ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഒരു കേന്ദ്ര കാർഷിക സർവകലാശാലയായി അപ്ഗ്രേഡ് ചെയ്യുകയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നോട്ടിഫിക്കേഷനും അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.